ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫൈസ് റൂട്ട് മാപ്പ്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാല് കായംകുളം കൊച്ചുണ്ണീന്റെ സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയിട്ടാണുള്ളത്. ഇപ്പൊ ചെട്ടിക്കുളങ്കര എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ചെട്ടിക്കുളങ്കര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളെ എന്താ പറയണ്ടേ ട്രാവൽ വ്ളോഗും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗും ഒക്കെ ചെയ്യുന്ന ഒരാളെടുത്താണ് നമ്മളിപ്പോ ഉള്ളത്. നമ്മളെ കുട്ടിപ്പട്ടാളോ ഇത് അവരെ കാണാൻ വേണ്ടിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവരാരാ എന്താന്നൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടണം. അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാ ഇതാണ് ഒരു അവരെ ഒരു പ്രകൃതി ഭംഗിയേറിയ ഈ സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റി. അവര് ഏകദേശം മനസ്സിലാവും ഈ ഒരു സ്ഥലം ഏതാന്നൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ആരാ നിന്നതെന്ന് നമുക്കറിയില്ലേ. അത് ക്യാമറ ഹാൻഡിൽ ചെയ്തോ അവരെ ഇങ്ങോട്ട് വിളിച്ചോ. ഇതാണ് നമ്മളെ ഹെവി വ്ളോഗ്സ് എന്നറിയപ്പെടുന്ന അവിനാഷ്. അവിനാഷ് അതുപോലെ തന്നെ സ്വാതി. ഒരു വർഷം കറക്റ്റ് ഒരു വർഷം മുമ്പ് നമ്മുടെ വീട്ടില് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഇപ്പൊ വീണ്ടും കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. എല്ലാരും കാണാം, നമ്മള് വീഡിയോ കോൾ അല്ലേ എല്ലാരും. വീഡിയോ കോൾ ചെയ്തിട്ട് കണ്ടതായിരുന്നു. ഇന്ന് ഡയറക്റ്റ് ഇവർക്കൊക്കെ വന്ന് കാണാൻ വേണ്ടി പറ്റി. അന്ന് അതെ അതെ കുറച്ചുകൂടെ ചെറുതായിരുന്നു. അന്ന് നമ്മള് പുറത്തെല്ലാം പോയിട്ട് വന്ന് അവിടെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയായിരുന്നു നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും ഈ ഒരു സമയത്ത് തന്നെ ഞാൻ എത്തിയത്, അങ്ങനെയുള്ള ഒരു സമയത്തായിരുന്നു എത്തിയത്. ഇവിടെ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവരെ എല്ലാവർക്കും അറിയുന്നതും അതുപോലെ തന്നെ ഞങ്ങൾക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വ്ളോഗേഴ്സിനെയും പരിചയപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോ ആ ഒരു ഇതില് നമ്മള് ഇവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇവരുടെ അടുത്ത് നിന്ന് ഇപ്പോ ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്ളോഗും കാര്യങ്ങളൊക്കെ ഏത് കണ്ടന്റ് രീതിയിലാണെന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് അറിയാം. ഇവരെ പുതിയ യാത്രകൾ എന്താണ്, ഇവരെ പ്ലാനുകൾ എന്താണ് എന്നെല്ലാം നമുക്ക് ഇവരുടെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. അപ്പൊ എന്താണ് നെക്സ്റ്റ് പ്ലാനുകൾ? നെക്സ്റ്റ് പ്ലാൻ ഞങ്ങള് ബംഗ്ലാദേശ് പോകാൻ പ്ലാൻ ഉണ്ട്. യാത്ര അത് ഒറ്റയ്ക്കാണ്, അത് കുറച്ചുകൂടെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു യാത്രയാണ്. ഹിച്ച്ഹൈക്കിംഗ് ആണ്. പിന്നെ കൂടുതലും നമ്മൾ അറിഞ്ഞു കേട്ടിട്ടുള്ളത് ബംഗ്ലാദേശ് കുറച്ച് ഡേഞ്ചറാണ്. അപ്പൊ എന്താ വേറെ അതിന് മുന്നോടി ആയിട്ട് എന്തെങ്കിലും യാത്രയോ ഫാമിലി ട്രിപ്പ്? ചിലപ്പോ നമുക്ക് ഓണം വരുവാണ്. അതെ അതെ, ഓണത്തിന്റെ ഫാമിലി കൂടെ ആഘോഷിച്ചിട്ട് പോകാനൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇനി ഈ ഒരു ട്രിപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം ഓണം കഴിഞ്ഞിട്ടായിരിക്കും. ഓണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഓണം തുടങ്ങി ചെയ്യാൻ ഒന്നാണ്. ഒന്നാന്നല്ലേ? അപ്പൊ ഏകദേശം 10 ദിവസം ഇനിയുണ്ടല്ലേ ഓണത്തിന്റെ. അങ്ങനെ സെപ്റ്റംബർ 7-നാണ്. അപ്പൊ ഏകദേശം ഒരു മാസത്തോളം ഉണ്ട് നമുക്ക് ഇനി, അല്ല ഒരു 10-20 ദിവസം ഇനിയും ഉണ്ട് ഓണത്തിന്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി യാത്ര ഉണ്ടാവും. അതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചെയ്തോണ്ടിരിക്കുന്നത് കൂടുതൽ ആൾക്കാരും വ്യൂസ് ഒക്കെ ഉള്ളത് നമുക്ക് ഫാമിലി വ്ളോഗാണ്. അപ്പൊ അതും ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് കുറച്ച് നാളായി വലിയൊരു യാത്ര ചെയ്തിട്ട്. അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് യാത്ര ഉണ്ടായെന്ന് വെച്ചാല് ഞങ്ങള് ഇവിടെ ലഡാക്കിൽ പോയായിരുന്നു. ലഡാക്കിൽ പോയത് ഒരു വിന്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയിട്ട് മറ്റേ ഇവിടെ കുടുങ്ങിയിട്ട് ഒരു മാസം. അത് അതന്നെയല്ലേ ലാസ്റ്റ്? അതിനുശേഷം അത് സിക്കിമില്ല ഇവിടെ ഞങ്ങള് പോയി. കുഴപ്പമില്ല, നമ്മളെല്ലാം ഫ്ലൈറ്റിനായിരുന്നു പോയത്. അത് കണ്ടു അത് അതിന് ശേഷമുള്ള ട്രിപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലാതെ ബൈക്കായിട്ട് നമ്മള് ലാസ്റ്റ് ആദ്യമായിട്ട് പോയത് നോർത്ത് ഈസ്റ്റ് ആയിരുന്നു. നോർത്ത് ഈസ്റ്റ് ആണല്ലോ പോയത്. അങ്ങനെ സിക്കിമില് നമ്മള് ശിഖയുടെ കൂടെ അവിടെ ഒരു മാസത്തോളം സ്പെൻഡ് ചെയ്ത്. അത് തന്നെ ആ ചേച്ചിന്റെ വരുന്നതിനും മോണിക്ക, അതുപോലെ തന്നെ ആ കുട്ടിന്റെ വരുന്നതിനും അഞ്ചൽ അഞ്ചൽ പേരെല്ലാം ഓർമ്മ എന്ന് വെച്ചാല് അഞ്ചൽ എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു പഴയ ബോസിന്റെ പേര് അഞ്ചൽ എന്നാ. അപ്പൊ അഞ്ചൽ അവന്റെ ചെക്കന് പേര് അല്ലേ അഞ്ചൽ. ആ ഓക്കെ, അതൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോളോ റൈഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇവരൊക്കെ വീഡിയോ കണ്ടിട്ടാണ് നമുക്ക് ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഏത് ടെറയിൽ നമുക്ക് യാത്ര ചെയ്യാം, ഏത് വഴി കൂടിയാണ് നമ്മൾ പോകേണ്ടത്, എവിടെയൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാം, ഏത് രീതിയിൽ നമുക്ക് ഇന്ന സ്ഥലങ്ങളിലൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതെല്ലാം
ഇവരൊക്കെ വ്ളോഗിൽ കൂടിയാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു പാത പിന്തുടർന്നിട്ടാണ് നമ്മൾ യാത്ര ചെയ്തത് തന്നെ. അതിനു മുമ്പിട്ട് ഒരു സോളോ റൈഡ് അടിച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിനൊക്കെ മുമ്പിട്ട്. കല്യാണത്തിന് മുമ്പ് ആദ്യം ഞാൻ ഒരു കേരള ടു നേപ്പാൾ ഹിച്ച് ഹൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത് പിന്നെ ഞാൻ ഒറ്റ ബൈക്കിൽ ഓൾ ഇന്ത്യ. ഓക്കെ, അതിനുശേഷം വേറെ ഏതായിരുന്നു വ്ളോഗ് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ റിട്ടേൺ വന്നില്ല ഒന്ന് ഹിച്ച് ഹൈക്കിങ് ബൈക്കിലോ എറണാകുളത്തായിട്ട് എത്തിയിട്ട്. പിന്നെ ഞങ്ങൾ പോയായിരുന്നു, അത് പോയിട്ട് ഞങ്ങൾ എന്റെ കൂടെ ഹിച്ച് ഹൈക്കിങ് ചെയ്ത് പോയായിരുന്നു. ഹിച്ച് ഹൈക്ക് എവിടുത്തെ വരെ ഉണ്ടായിരുന്നു? മുംബൈയിൽ വരെ പോയുള്ളു, പക്ഷെ മുംബൈയിൽ ഇവർക്ക് പിന്നെ വയ്യാണ്ടായി, പിന്നെ അങ്ങനെ തിരിച്ചു വന്നു. തിരിച്ചു വന്നില്ല, അത് തന്നെ നമ്മള് പിന്നെ ട്രെയിനൊക്കെ പോയി, അതുവരെ നമ്മുടെ ലോറി ബസ് അങ്ങനെയൊക്കെ ആയിരുന്നു യാത്ര. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാന് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ എന്റെ തൃശ്ശൂര് സ്റ്റേ ചെയ്തിട്ടുണ്ട് ഒന്നോ രണ്ടോ ദിവസം. അതൊക്കെ നിങ്ങൾ നമ്മളെ കുട്ടികളായിട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഹിച്ച്ഹൈക്കിങ് ഒന്നും കുട്ടികളൊന്നുമായിട്ട് പറ്റില്ല, നമുക്ക് ഇപ്പൊ രണ്ടുപേരും മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേങ്കിൽ എന്നാൽ പോലും ഒരു ഈ കപ്പിൾസ് ഹിച്ച്ഹൈക്ക് ചെയ്ത് പോകുന്ന ഒരു അതിനും ഒരു ഇതുണ്ട്, പ്രയാസങ്ങളുണ്ട് എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവും. നമ്മൾ കൂടുതലും സേഫ്റ്റി നോക്കുവായിരുന്നു, 5 മണിയൊക്കെ ആകുമ്പോഴേ നമ്മൾ റൂം എടുക്കുവായിരുന്നു, അതിനുശേഷം യാത്ര ഒന്നും ചെയ്യാറില്ല. അതെ അതെ അതെ. അപ്പൊ വെച്ചുകഴിഞ്ഞാല് ഇതൊക്കെയാണ് ഇവരെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പൊ ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ എന്തായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ യാത്രയിലായല്ലോ. ഇത് അച്ചു അച്ചു കണ്ണാപ്പി പിന്നെ വേറെ രണ്ടാളും കൂടി ജിത്തു ഗൗത അങ്ങനെ അച്ഛൻ്റെ ഒക്കെ അച്ഛനാണെന്നുണ്ടെങ്കിൽ തെങ്ങേന്ന് വീണായിരുന്നു, അവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. കഴിഞ്ഞ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഏതായിരുന്നു? അപ്ലോഡ് ചെയ്ത വീഡിയോ നമ്മുടെ ഇവിടെ വീടിന് തൊട്ടപ്പുറത്ത് ഒരു കുഞ്ഞുണ്ടായിരുന്നു, ഒന്നേ മുക്കാൽ വയസ്സായിരുന്നു. അപ്പൊ പുള്ളിക്കാണെന്നുണ്ടെങ്കിൽ നമ്മള് ഓരോന്ന് ഇപ്പൊ അനിമൽസിന് പേര് പറയുന്നത് നമുക്ക് ഗിന്നസ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടാണ് ടൈറ്റിൽ കൊടുത്തത്. അങ്ങനെ അതായിരുന്നു നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഓക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് ഉള്ള പരിപാടിയല്ലേ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അപ്പൊ എങ്ങനെ പോകുന്ന ഫാമിലി ലൈഫും കാര്യങ്ങളൊക്കെ നിങ്ങളെ പേഴ്സണലിലേക്ക് നമ്മള് ഒന്ന് ജസ്റ്റ് കടന്നു കയറാം. ഫാമിലി ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അമ്മ അച്ഛനൊക്കെ എന്താ ഇത് അവിടെ ആയിരുന്നില്ല, ആ വീട്ടിലായിരുന്നു ഞാൻ അന്ന് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെ അല്ലെ. അന്ന് ശരിക്കും പറഞ്ഞ ഞാനേ അവിടെ എത്തുന്നായിരുന്നു. പക്ഷെ ഇവരെ തനതായിട്ടുള്ള ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ആ എന്താ പറയുക, എല്ലാ ചളിയും വെള്ളവും മയൊക്കെ ആയിരുന്നു, ഫുട്ബോൾ കളിക്കായിരുന്നു തക ആ ഒരു സമയത്ത് ഞാൻ അന്ന് അവിടെ എത്തിയത്. അത് മാത്രല്ല ഇരുട്ടായത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ വേണ്ടി പ്രോപ്പർ ആയിട്ട് പറ്റിയില്ല. അപ്പൊ ഇന്നും അതേ ആ ഒരു അവസ്ഥ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ദൈവം നമുക്ക് കംപ്ലീറ്റ് ആക്കിയ ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഇനിയിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് കുറെ ആളെ ഇങ്ങനെ കമ്മിറ്റ് ചെയ്ത് വരികയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങളും വിശേഷങ്ങളും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ജിയന്റെ ചോദ്യം? നമ്മളെ എന്താ പറയാനുള്ളത്? സബ്സ്ക്രൈബറോട് ഇവരുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അന്ന് കണ്ടാണ് പിന്നെ നമുക്ക് എല്ലാരും കൂടെ കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിച്ചിട്ട് വെച്ചത് അന്ന് അനിയനും ഉണ്ടായിരുന്നു ആ നാട്ടില്. നേരിട്ട് കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. അതെ, ഇവര് അന്ന് പറയുന്നുണ്ട് അന്ന് തന്നെ നമ്മളെ കൂട്ടാണ്ട് ബൈക്കില് ഞാൻ ഒരു ആ ഒരു ട്രിപ്പിന് വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുക, എന്റെ പ്രായത്തിനല്ലോ ഇത് പറ്റുമെന്നുള്ള നമ്മൾ അറിയണല്ലോ. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 10-400 kilometers എങ്കിലും റൺ ചെയ്തിട്ട് നമ്മൾ കംഫർട്ടബിൾ ആണോ ഈ ഒരു റൈഡിൽ നിന്നല്ലോ ഒന്ന് അറിയാൻ വേണ്ടിട്ട് കൂടിയാണ് അന്ന് ആ ഒരു യാത്ര നടത്തിയത്. അപ്പം യാത്രയുടെ എക്സ്പീരിയൻസ് കുട്ടികൾക്ക് ഈ ഒരു യാത്രയെ കൂടി സ്ഥലം കാണുന്നതിന് ഉപരി അതൊരു നമ്മള് എന്താ പറയുക ബുക്കിൽ വായിക്കുന്ന താജ്മഹൽ അല്ലെങ്കിൽ കുത്തബ് മിനാർ എല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്മളെ ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങള് ബുക്കിൽ വായിക്കാൻ പടം കാണുക, അത് ഡയറക്റ്റ് കണ്ടതും ഓളെ അറിയൂ താജ്മഹൽ ഡൽഹി ആഗ്ര റെഡ് ഫോർട്ട് കുത്തബ് മിനാർ എവിടെയാന്ന് വെച്ചാൽ പറയും. അതുതന്നെ ലഡാക്കില് എങ്ങനെയാണ് ആ ഭൂപ്രകൃതി, അതുപോലെ തന്നെ നമ്മളെ വീഡിയോസിലെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാല് മല മഞ്ഞുള്ള മല ഉണ്ട്, മഞ്ഞില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ മഞ്ഞില്ലാത്ത മലകള്,
അപ്പൊ അത് കണ്ടാ പറയൂ, അവിടെ ഒക്കെ ഡ്രസ്സിട്ട മലകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഡ്രസ്സില്ലാത്ത അങ്ങനെയൊക്കെയാണ് ഇവരെ ആ ഒരു കുഞ്ഞു മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ എന്താ പറയണ്ടേ ഭയങ്കര രസമായിരുന്നു. പിന്നെന്ന് വെച്ചാല് നമ്മള് കർദുങ്കല പാസ് നിന്ന് എന്റെ മോനിക്ക് നമ്മളെ ക്യാമറാമാൻ കുറച്ച് ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നു, ഓക്സിജൻ പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ. അന്ന് -6 ആയിരുന്നു നമ്മൾ അവിടെ എത്തുന്ന സമയത്ത്. അപ്പൊ എന്നാൽ പോലും നമ്മള് 10-20 minutes അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മള് യാത്ര. അവിടുന്ന് പാങ്കോങ്ങിലേക്കും അതുപോലെ തന്നെ ഹുണ്ടറിലൊക്കെ എല്ലാം പോകുന്ന വഴിക്കൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സ്നോഫോൾ, നമുക്ക് ഈ ഒരു മാർച്ചിലൊന്നും സ്നോഫോൾ അങ്ങനെ ഉണ്ടാകാത്ത ഒരു സമയമാണ്. ആ ഒരു സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാലാലാച്ച എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെച്ചിട്ട് സ്നോഫോൾ ബാലാലാച്ച അടിപൊളി സ്നോഫോൾ കിട്ടി, ഒരു കിഡിലും വ്യൂവും കാര്യങ്ങളും. അത് ആ ഒരു ഇതുണ്ടല്ലോ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് കിട്ടുന്നത്, അങ്ങനത്തെ സംഭവങ്ങളുള്ള ചില ഇതെല്ലാം നമുക്ക് ഉണ്ടായിരുന്നു. ഇവിടുത്തെ വരെ വന്നിട്ട് കാണാൻ വേണ്ടി പറ്റിയ ശരിക്കും നിങ്ങള് യാത്രയുണ്ടല്ലോ നിങ്ങളെ വ്ളോഗില്, അപ്പൊ എവിടെ പോയോ എന്തോ ഒന്നും അറിയുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞാല് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നിങ്ങള് അറിയാം എന്താ വെച്ചാൽ എന്താ ബിസി ആയിരിക്കും. അപ്പോ രണ്ടാമത് വിളിച്ചപ്പോ കിട്ടി, അതൊരു സമാധാനയാ. ഏതായാലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് കാണാൻ പറ്റുമല്ലോ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു അറിഞ്ഞപ്പോ ഒരുപാട് സന്തോഷം. അപ്പൊ ഞാൻ അത് പറഞ്ഞ ഇന്ന് നമുക്ക് കംപ്ലീറ്റ് അലപ്പി ഇങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാരും ഒന്ന് കവർ ചെയ്തിട്ട് കഴിഞ്ഞില്ലേ. ആ ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയും ഉണ്ട് ആളുകള്, ഒരു ഏകദേശം ഇപ്പൊ ഒരു ശരിക്കും പറഞ്ഞാല് 8th ആളാണ് ഇന്ന്. ഇനി ഒരു 3-4 പേര് ഉണ്ട് കമ്മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്ക് അറിയുന്നതായിട്ടുള്ള ജസ്റ്റ് കോണ്ടാക്ട് കിട്ടിയ അത് കോണ്ടാക്ട് കിട്ടാത്ത ട്രിവാൻഡ്രത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോ നാളെ എറണാകുളത്ത് തന്നെ തിരിച്ചെത്തണം. വേറൊരു കാര്യം, ഇവരെ ചാനലിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു വീഡിയോയുടെ കൂടെ കൊടുക്കാം, ഒന്ന് കേറി നോക്കാം. നമ്മൾ അടിപൊളി നാച്ചുറൽ എന്നാ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ട്രാവൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്താ പറയുന്നത് കുക്കിംഗ് ലൈഫ് സ്റ്റൈൽ കുക്കിംഗ് അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ കാണാം. തനിതായ രീതിയിലുള്ള വീഡിയോസ് ആണ് ഇവര് വരിക, ഭയങ്കര രസമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ത്രില്ലിംഗ് വീഡിയോ ആണ് ഇവര് ചെയ്യുന്നത്. അപ്പൊ എല്ലാരും ഒന്ന് കേറി നോക്കാം. അതൊക്കെയാണ് ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ അപ്പോ അടുത്ത നല്ലൊരു വീഡിയോ നിങ്ങളിലേക്ക്. Faiz Route Map. Bye.